ലോകത്ത് അനുദിനം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് പല സിനിമകളും ഇറങ്ങാറുണ്ട്. ഇത് സംവിധായകൻ ഈ സിനിമ ഇറക്കുന്നത് ആ സംഭവ വികാസങ്ങളെ ജനങ്ങളിലേക്ക് ഒരു ചിത്രീകരണത്തിലൂടെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനുശേഷം ആളുകളിൽ ആ സംഭവ വികാസങ്ങളെ കുറിച്ചൊരു ഒരു ധാരണ ഉണ്ടായിത്തീരാറുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എക്കണോമിക്സ്. എക്കണോമിക്സ് എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. നമ്മുടെ മുന്നിലുള്ള രാഷ്ട്രീയം, നമ്മുടെ മുന്നിലുള്ള എല്ലാ സംഭവ വികാസങ്ങളിലും എക്കണോമിക്സ് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എക്കണോമിക്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള അനേകം സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇതിൽ 2005 ശേഷം പുറത്തിറങ്ങിയ പ്രധാനപ്പെട്ട 6 സിനിമകളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അബിദ് ടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ആദ്യം ഞാൻ പറയാൻ പോകുന്ന സിനിമ ദി കമ്പനി മാൻ. ദി കമ്പനി മാൻ എന്ന് പറയുന്നത് ഈ സിനിമയിൽ ഒരാളുടെ ജീവിതത്തിൽ അദ്ദേഹം ലക്ഷറി ആയിട്ട് ജീവിച്ചു പോകുന്നതാണ്. ഇങ്ങനെ ജീവിച്ച് പോരുന്നതിനിടക്ക്, ആ ലക്ഷറി ജീവിതത്തിനിടക്ക്, നല്ല രീതിയിൽ ജീവിച്ചു പോരുന്നതിനിടക്ക് കമ്പനിയിൽ നിന്ന്, കമ്പനിയിലെ സാമ്പത്തിക മാന്ദ്യത്തിന്റെ ഫലമായിട്ട് ആ കമ്പനിയിൽ നിന്ന് 3 പേരുടെ ജോലി നഷ്ടപ്പെട്ടു. ആ 3 പേരുടെ തുടർന്നുള്ള കാര്യങ്ങൾ പറയുന്നതാണ് ഈ സിനിമ ദി കമ്പനി മാൻ. രണ്ടാമത്തെ സിനിമ ഇൻസൈഡ് ജോബ്. ഇൻസൈഡ് ജോബ് എന്ന സിനിമ 2008 ലോകത്ത് എല്ലായിടത്തും സാമ്പത്തിക മാന്ദ്യമുണ്ടായി. ഈ സാമ്പത്തിക മാന്ദ്യത്തിന്റെ ഒരു വലിയൊരു വിശകലനമാണ് ഈ സിനിമയിലൂടെ ജനങ്ങളിലേക്ക് സംവിധായകൻ എത്തിക്കുന്നത്. ലോകത്ത് 2008 ഒരു സാമ്പത്തിക മാന്ദ്യം, അടുത്തൊരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് ലോകം പോയിക്കൊണ്ടിരിക്കുകയെന്ന് ചർച്ച ചെയ്യുന്ന ഈ സമയത്ത് ഈ സിനിമ നമുക്കൊരു ആ ലോക സാമ്പത്തിക മാന്ദ്യത്തെക്കുറിച്ച് അറിയുന്നതിന് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തത് മാർജിൻ കോൾ. 2008 ലോക സാമ്പത്തിക മാന്ദ്യ സമയത്ത് ഒരു ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയിൽ, ആ ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയിൽ 24 മണിക്കൂറിനിടക്ക് നടക്കുന്ന ഒരു ത്രില്ലറായിട്ടുള്ള സംഭവ വികാസങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഫിലിമാണ് മാർജിൻ കോൾ. ഒരു ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പ്ലെയേഴ്സ് ഉണ്ടാവും, അവരിൽ ഉണ്ടാക്കുന്ന ഒരു ത്രില്ലർ സംഭവ വികാസങ്ങളാണ് ഈ സിനിമയിലൂടെ സംവിധായകൻ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. ദ ബിഗ് ഷോട്ട്. 2007-2008 കാലഘട്ടത്തിൽ ലോക സാമ്പത്തിക മാന്ദ്യത്തിന്റെ തുടക്ക കാലഘട്ടമാണ്. ഈ തുടക്ക കാലഘട്ടത്തിൽ ലാഭം കൊയ്തിട്ടുള്ള ഏതാനും ആളുകളെ കുറിച്ചാണ് ഈ സിനിമയിൽ സംവിധായകൻ അവതരിപ്പിക്കുന്നത്. ഈ ലോക സാമ്പത്തിക മാന്ദ്യ നമുക്ക് മുൻകൂട്ടി കൂടുതലായിട്ട് അറിയാൻ കഴിയില്ലെങ്കിലും അതിൻ്റെ ഒരു രൂപത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ ഏതൊക്കെ രീതിയിൽ പ്രോഫിറ്റ് ലാഭം കൊയ്യുന്നു എന്നതിനെ കുറിച്ചാണ് ഈ സിനിമയിൽ സംവിധായകൻ പറയുന്നത്. നെക്സ്റ്റ് ടു ബിഗ് ടു ഫെയിൽ. 2008 ലോക സാമ്പത്തിക മാന്ദ്യം ഏറ്റവും കൂടുതൽ ബാധിച്ച US എക്കോണമിയിലെ ബാങ്കിങ് മേഖലയിലെ പ്രതിസന്ധിയെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്ന ഒരു സിനിമയാണ് ടു ബിഗ് ടു ഫെയിൽ. ഈ സിനിമയിൽ ആ ബാങ്കിങ് മേഖലയ്ക്ക് സംഭവിക്കുന്ന നഷ്ടങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സിനിമ ഇറക്കിയിട്ടുള്ളത്. മണി മോൺസ്റ്റർ. അടുത്ത ഫിലിമാണ് മണി മോൺസ്റ്റർ. മണി മോൺസ്റ്റർ എന്ന ഫിലിം ഒരാൾ മറ്റൊരാളുടെ ഉപദേശം കേട്ടിട്ട് തൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ തീരുമാനിക്കുകയും അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് വരുന്ന നഷ്ടങ്ങളെക്കുറിച്ച് ഈ സിനിമയിലൂടെ അവതരിപ്പിക്കുന്ന സംവിധായകൻ മറ്റുള്ളവരുടെ ഉപദേശം കേട്ടിട്ട് തൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ തീരുമാനിച്ച് നഷ്ടം വരുന്ന ആളെക്കുറിച്ച് പറയുന്ന ഒരു സിനിമയാണ് ദ മണി മോൺസ്റ്റർ. ഈ പറയുന്ന 6 ഫിലിമുകൾ നിങ്ങളുടെ ജീവിതത്തിൽ എക്കണോമിക്സ് സബ്ജക്റ്റ് പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കത് വളരെയധികം ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.